ഇന്നത്തെ എന്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഗോതമ്പ് പൊടി കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്കിന് സാധാരണയുള്ള കേക്കിന്റെ ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. ഈ കേക്ക് ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഗോതമ്പോടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് ഞാൻ 2 കപ്പ് ഗോതമ്പോടി ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. ഈ കപ്പാണ് ഞാൻ അളവിനെടുത്തിരുന്നത്. നമ്മൾ അളവെടുക്കുമ്പം ഒരുപോലെ ആയിരിക്കണം. അപ്പം ഈ കപ്പിന് ഞാൻ ഒരു ഫുൾ കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. ബ്രൗൺ ഷുഗറാണ് ഞാൻ ഇതിൻ്റെ കൂടെ എല്ലാം ചേർത്തത്. 1¼ teaspoon ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്ക്ക് പകരം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ 2 നുളുപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഒരു 1½ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. തിളച്ച പാലൊന്നുമല്ല, സാധാരണയുള്ള തണുത്ത പാലാണ്. 1 teaspoon ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. കട്ടയൊന്നുമില്ലാതെ യോജിപ്പിക്കണം. ഞാൻ ആദ്യം ഈ ഗോതമ്പ് പൊടി നമ്മൾ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുത്താണ്. അപ്പോൾ ഒട്ടും കട്ടയൊന്നുമില്ല. നന്നായിട്ടെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്ററി ഇരിക്കേണ്ടത്. എന്നാലേ കേക്ക് നല്ല പൊങ്ങി വരത്തുള്ളൂ. ബാറ്ററും റെഡി ആയിരിക്കുകയാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി ബാറ്ററേ ഒഴിച്ചു കൊടുക്കാവൂ. നമുക്കൊരു ടൂത്ത് പിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. നല്ലപോലെ ചൂടാക്കി പാനിൻ്റെ പുറത്ത് നമ്മുടെ കേക്കിൻ്റെ കൂട്ട് വെച്ചു കൊടുക്കുക. വേറൊരു പാത്രം കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. 1½ മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിതൊന്ന് നോക്കാം. 1½ മണിക്കൂർ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒന്ന് കുത്തി നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കേക്ക് വാങ്ങാം. കേക്ക് തണുക്കാനായിട്ട് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ.